നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾക്ക് എന്തിനാ ഇത്ര വേവലാതി? മാൻമിസിന്റെ പരാതിക്കാരൻ നിങ്ങളാണല്ലോ. അന്വേഷണം നടത്തേണ്ടത് നിങ്ങളെയും കൂടി ആവശ്യമല്ലേ? അതെ അതെ, അന്വേഷണം നടക്കണം. ഈ ACP സക്കറിയെ ഒന്ന് കാണാൻ പറ്റുമോ? അതെന്തിനാ? ഒന്ന് പരിചയപ്പെടണമെന്നൊരു ആഗ്രഹം. നേരിട്ട് മുഖാമുഖം കാണുമ്പോ ഒരടുപ്പമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ചെറിയ സ്വാധീനമൊക്കെ ചെലുത്താൻ പറ്റും. അതിനൊന്നും നിന്ന് തരുന്ന ആളല്ല ഈ കക്ഷി. പറഞ്ഞില്ലേ കടുവയാണെന്ന്? ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്വഭാവമാണ് കടുവയ്ക്ക്. ഇതേകോ തന്നെ. എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ. ജഡം ആരുടേതാണെന്ന വ്യക്തമായ സ്ഥിതിക്ക് ഇനിയുള്ള അന്വേഷണം യഥാർത്ഥ ദിശയിലേക്ക് നീക്കാം. DNA ടെസ്റ്റിന് സാമ്പിൾ ആരുമായിട്ടാ മാച്ച് ചെയ്തത്? വിവേകിന്റെ അമ്മയുമായിട്ടാണ്. അതെങ്ങനെയാ വിവേകിന്റെ അമ്മയിലേക്ക് എത്തിയത്? സർ, മിസ്സിംഗ് ആയിട്ടുള്ള എല്ലാവരുടെയും അടുത്ത ബന്ധുക്കളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിവേകും ഓൾറെഡി മിസ്സിംഗ് ആയിരുന്നു, അതുകൊണ്ടാണ് അമ്മയുടെ സാമ്പിൾ എടുത്തത്. വിവേകിന് മറ്റ് ബന്ധുക്കളില്ലേ? ഉണ്ടായിരിക്കും സർ, പക്ഷേ ചാരുമൂട്ടിൽ അയാളുടെ വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ. അവര് വിവരം അറിയിച്ചോ? അറിയിച്ചിട്ടുണ്ട്. അപ്പോ ബോഡി വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് അവര് വരും? ഏയ്, വരാനിടയില്ല സർ. ബോഡി ഓൾറെഡി സംസ്കരിച്ചെന്നുള്ള വിവരം അവരറിയിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് അയച്ചിട്ട് വിവരം കിട്ടിയോ? ഓ സർ, നമുക്ക് സഹായകമാകുന്ന കുറെ വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണത്? വിവേകിന്റെ ഫോണിൽ നിന്ന് അവസാനമായി കോൾ ചെയ്തിട്ടുള്ളത് നീരജ എന്ന ആളുടെ ഫോണിലേക്കാണ്.